നമസ്കാരം. ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താനുള്ള ഫണ്ട് ലഭിക്കുന്നതിനായി രാജ്യത്തേക്ക് മയക്കുമരുന്നൊഴുക്കി പാകിസ്ഥാൻ ചാര സംഘടനകൾ. പഞ്ചാബിലെ ഗുണ്ടാ നേതാക്കളിലേക്കാണ് പാകിസ്ഥാനിൽ നിന്ന് മയക്കുമരുന്ന് എത്തിക്കുന്നത്. ഈ പണം ഉപയോഗിച്ചാണ് ഇവർ ജമ്മു കാശ്മീരിൽ തീവ്രവാദത്തിന് ഫണ്ടിംഗ് നടത്തുന്നത് എന്ന വിവരങ്ങളും രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തുവിടുന്നു. ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ ആയുധങ്ങൾ എത്തിക്കുന്നതും മയക്കുമരുന്ന് കടത്തുന്നതും ഒരേ വഴിയിലൂടെയാണെന്ന വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. രാജ്യത്തെത്തിക്കുന്ന ആയുധങ്ങളും മയക്കുമരുന്നും ജമ്മു കാശ്മീരിലെ തീവ്രവാദ സംഘടനകളിലേക്കും പഞ്ചാബിലെ മയക്കുമരുന്ന് റാക്കറ്റുകളിലേക്കും എത്തിക്കുന്നു. തുടർന്ന് ഈ പണം തന്നെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഫണ്ടിങ്ങിനായി ഉപയോഗിക്കുന്നു. ദിനനഗറിൽ നിന്ന് അടുത്തിടെ 16 കിലോ മയക്കുമരുന്ന് പിടിച്ചെടുത്തത് ഇത്തരത്തിൽ രാജ്യത്തെത്തിച്ച ലഹരിയാണോ എന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. നുഴഞ്ഞു കയറ്റക്കാർ വഴിയും ഡ്രോൺ വഴിയുമാണ് ആയുധങ്ങളും മയക്കുമരുന്നും രാജ്യത്തെത്തിക്കുന്നത്. അതിർത്തിയിൽ അടിക്കടി ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുന്നതും ഈ സംശയം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. അതേസമയം പാക് ചാര സംഘടനയായ ISIക്ക് വേണ്ടി ഇന്ത്യയിൽ നിന്ന് നിരവധി തവണ ചാരവൃത്തി നടത്തിയിരുന്നുവെന്ന് തുറന്നു സമ്മതിച്ച് പാകിസ്ഥാൻ മാധ്യമപ്രവർത്തകൻ നുസ്രത് മിർസ. 2005 മുതൽ 2021 വരെ UPI ഭരണകാലത്താണ് ഇന്ത്യയിലെത്തി ചാരപ്രവൃത്തി ചെയ്തത്. അന്നത്തെ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നെന്നും മിർസ പറഞ്ഞു. പാകിസ്ഥാൻ മാധ്യമപ്രവർത്തകനും യൂട്യൂബറുമായ ഷക്കീൽ ചൗധരിയുമായി നടത്തിയ സംഭാഷണത്തിലാണ് നിർണായക വെളിപ്പെടുത്തൽ. പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഇന്ത്യ ഭീഷണിയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പാക് ചാരന്മാർ ഇന്ത്യയിൽ പ്രവർത്തിച്ചില്ല എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മിർസ. 2005 ഛത്തീസ്ഗഡിലും 2006 ഹൈദരാബാദ്, ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിലും താൻ സന്ദർശിച്ചിട്ടുണ്ടെന്ന് മിർസ വെളിപ്പെടുത്തി. കൊൽക്കത്ത, പട്ന തുടങ്ങിയ സ്ഥലങ്ങളിലും സന്ദർശനം നടത്തിയിട്ടുണ്ട്. സാധാരണയായി ഇന്ത്യയിലേക്കുള്ള വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ 3 സ്ഥലങ്ങൾ സന്ദർശിക്കാൻ മാത്രമേ അനുവദിക്കുള്ളൂ. എന്നാൽ അക്കാലത്ത് 7 നഗരങ്ങളിലേക്ക് വിസ ലഭിക്കാൻ എന്നെ സഹായിച്ചത് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഖുർഷിദ് കസൂരി ആയിരുന്നു. ഇന്ത്യ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ആ യാത്രകളിലൂടെ ഞാൻ മനസ്സിലാക്കി. ഇന്ത്യൻ മുസ്ലിങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ പഠിച്ചു. ഇന്ത്യയിലെ ഉറുദു പത്രങ്ങളുടെ എല്ലാ എഡിറ്റർമാരും എൻ്റെ ചങ്ങാതികളായിരുന്നു. പല വാർത്താ ചാനലുകൾ ഉടമകളും എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. ഇന്ത്യ സന്ദർശിച്ചപ്പോഴെല്ലാം അവർക്ക് ഞാൻ നിരവധി അഭിമുഖങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് മിർസ പറഞ്ഞു. 2010 അന്നത്തെ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി തീവ്രവാദത്തെക്കുറിച്ചുള്ള ഒരു സെമിനാറിലേക്ക് തന്നെ ക്ഷണിച്ചതായി മിർസ പറഞ്ഞു. ഈ വിഷയത്തിൽ താൻ വിദഗ്ധനല്ലെന്ന് അറിയിച്ചെങ്കിലും തങ്ങൾ മുഗളന്മാരായതുകൊണ്ടും വർഷങ്ങളോളം ഇന്ത്യ ഭരിച്ചതുകൊണ്ടും അവരുടെ സംസ്കാരം താൻ മനസ്സിലാക്കിയിരുന്നു. ഇന്ത്യക്കാരുടെ ബലഹീനതകൾ തനിക്കറിയാം. രാജ്യത്തു നിന്നും ഇത്തരത്തിൽ നിരവധി വിവരങ്ങളും ചോർത്തി നൽകിയിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാനിൽ മികച്ച നേതൃത്വത്തിന്റെ അഭാവം കാരണം ഇന്ത്യയെക്കുറിച്ച് താൻ ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യയിൽ നിന്നും ചോർത്തിയെടുത്ത വിവരങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചിരുന്ന പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കളെയും മിർസ കുറ്റപ്പെടുത്തി. പാകിസ്ഥാനിൽ ഒരു പുതിയ ചീഫ് വരുമ്പോൾ അദ്ദേഹം മുൻ മേധാവി ചെയ്ത ജോലികൾ തുടച്ചു നീക്കും. താൻ നൽകിയ വിവരങ്ങൾ സൈനിക വിഭാഗം ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിൽ എവിടെയാണ് വിഘടനവാദികൾ ഉള്ളതെന്ന് തനിക്കറിയാം. ഇന്ത്യയുടെ എല്ലാ മേഖലകളിലും വിഘടനവാദികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നതിൽ യാതൊരു സംശയവുമില്ല. കശ്മീരിലും ബംഗാളിലുമാണ് പ്രധാനമായും ഇത്തരം മൂവ്മെന്റുകൾ നടത്തുന്നത്. എന്നാൽ ഫണ്ട് ലഭിക്കാത്തത് കൊണ്ടാണ് അവ വളരാതിരിക്കുന്നതെന്നും മിർസ പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.